മലയാളം നഷ്ടങ്ങൾ മാത്രമേ സമ്മാനിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ കോവിഡിന്റെ 10 മാസം കൊണ്ട് 10 വർഷത്തെ നേട്ടങ്ങൾ വിശദീകരിച്ച് ഗൂഗിൾ കൺട്രി ഹെഡും വൈസ് പ്രസിഡന്റുമായ സഞ്ജയ് ഗുപ്ത. കോവിഡ് ബാധ ആഗോളതലത്തിലും പ്രാദേശികമായും ജനത്തെ ബാധിച്ചതിനാണ് നമ്മൾ എല്ലാവരും സാക്ഷ്യം വഹിച്ചത്. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കണക്കെടുത്താൽ രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര വരുമാനത്തിന്റെ 22% കുറഞ്ഞത്. കോവിഡ് കാലത്ത് പരസ്പരം സഹായിക്കാൻ സമൂഹ കൂട്ടായ്മകളുണ്ടായി. ചെറിയ ചെറിയ കച്ചവടങ്ങളിലൂടെ വരുമാന സാധ്യത വർദ്ധിപ്പിക്കുന്ന ധാരാളം ആളുകളെ നാം കണ്ടു. പലരും ഇതുവരെ കാണാത്ത രീതിയിലുള്ള കച്ചവട മാർഗങ്ങൾ സ്വീകരിച്ച് അവരുടെ ബിസിനസ് മാറ്റി. ബുദ്ധിയോ ശക്തിയോ ഉള്ളവരല്ല നിലനിൽക്കുന്നത്, സാഹചര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ സ്വീകരിക്കുന്നവരാണ് എന്ന ചാൾസ് ഡാർവിന്റെ വാക്കുകൾ ഈ കോവിഡ് കാലഘട്ടത്തിന് ഏറ്റവും അനുയോജിച്ചതാണ്. ഇതോടൊപ്പം ഡിജിറ്റൽ ഇക്കണോമിയുടെ സാധ്യതകൾ വർദ്ധിക്കുകയാണ്. 2014 ഒരു മാസം ഒരാൾ ശരാശരി ഉപയോഗിച്ചിരുന്നത് 86 MB ആണ്. 2018 അത് 8 GB ആയി. ഈ വർഷം അത് 14 GB ആയി ഉയർന്നു. അതായത് 2 വർഷം കൊണ്ട് ഡിജിറ്റൽ ഉപയോഗം ഇരട്ടിയായി. ഇന്ത്യ ഇപ്പോൾ തന്നെ 500 മില്യൺ ഓൺലൈൻ ഉപഭോക്താക്കളുള്ള ലോകത്തിലെ 2-ാമത്തെ രാജ്യമാണ്. കോവിഡ് കാലത്ത് ഇത് കുറച്ചുകൂടി വർദ്ധിച്ചു. ഡിജിറ്റൽ ഇടപാടുകൾ ജനജീവിതത്തിന്റെ ഭാഗമായി മാറി. സാങ്കേതിക വിദ്യ കോവിഡ് കാലത്ത് പുതിയ പുതിയ സാധ്യതകളാണ് തുറന്നത്. ശാരീരിക അകലത്തിന്റെ കാലത്ത് 60 മില്യൺ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകർ ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് മാറി. അങ്ങനെ ചെയ്യുന്നവർക്ക് നേട്ടവും ഉണ്ടാകുന്നു. വീടിനടുത്തുള്ള കടകൾ വാട്സാപ്പ് വഴി സാധനങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു. കടയിൽ എന്തൊക്കെ സാധനമുണ്ട് എന്ന വിവരം ഗൂഗിൾ ഷീറ്റ് വഴി ആളുകളിൽ എത്തിച്ചു. കടയുടെ ലൊക്കേഷൻ ഓൺലൈനായി കാണിച്ചു. വാട്സാപ്പ് വഴി ഉപഭോക്താക്കളുമായി നേരിട്ട് ഇടപാടുകൾ നടത്തി. മാരുതിക്ക് ഓൺലൈൻ വഴി ലഭിച്ചിരുന്ന ഉപഭോക്താക്കളുടെ അന്വേഷണം കോവിഡ് കാലത്ത് 33% വർദ്ധിച്ചുവെന്നാണ് അവരുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് സഞ്ജയ് ഗുപ്ത പറഞ്ഞു. ഓരോ വർഷവും കൺസ്യൂമർ ഷോപ്പിംഗ് 88% വർദ്ധിക്കുന്നത്. ഡിജിറ്റൽ ഇടപാടുകൾ എണ്ണം 1 ബില്യണിലെത്താൻ 3 വർഷമെടുത്തു. 2019 ഇത് സാധ്യമായത്. എന്നാൽ 2020 മാത്രം ഡിജിറ്റൽ ഇടപാടുകൾ 1 ബില്യണിലെത്തി. 2022 ഇത് ഒരു ദിവസം 1 ബില്യൺ എന്ന നിലയിലെത്തും. വീഡിയോ കോൺഫറൻസിംഗിന്റെ സാധ്യത കോവിഡ് കാലത്ത് വർദ്ധിച്ചു. വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും സ്ഥാപനങ്ങളും ഈ സാധ്യത വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ 33 കോടി വിദ്യാർത്ഥികൾ വീഡിയോ കോൺഫറൻസ് ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് കുട്ടികൾക്ക് ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിക്കാനുള്ള സമയം രക്ഷിതാക്കൾ നിയന്ത്രിച്ചിരുന്നു. ഇന്ന് അവ കൂടുതൽ സമയം ഉപയോഗിക്കാൻ അതേ രക്ഷിതാക്കൾ തന്നെ കുട്ടികളെ പ്രേരിപ്പിക്കുകയാണ്. പക്ഷെ മൊബൈൽ ഫോൺ വാങ്ങാനോ ഇന്റർനെറ്റിന് പണം മുടക്കാനോ സാമ്പത്തിക ശേഷിയില്ലാത്ത ആളുകൾ ഇപ്പോഴുമുണ്ട്. അത്തരക്കാർക്ക് വേണ്ടി ചില സർവീസ് പ്രൊവൈഡേഴ്സുമായി ചേർന്ന് സ്മാർട്ട് ഫോൺ ലഭ്യമാക്കും. 10 ലക്ഷക്കണക്കിന് പേർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. വിവിധ ഭാഷകളിൽ വിവരങ്ങൾ അറിയാൻ ഹൈ ക്വാളിറ്റി കണ്ടന്റ് യൂട്യൂബ് ഏർപ്പെടുത്തുമെന്നും സഞ്ജീവ് ഗുപ്ത പറഞ്ഞു. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന കാലഘട്ടമെന്നാണ് ഡിജിറ്റൽ കാലഘട്ടം നമ്മളെ പഠിപ്പിച്ചത്. എല്ലാത്തരം ആളുകൾക്കും അവസരം ഉപയോഗപ്പെടുത്തി വിജയിക്കാനാകും. അതിന് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1. ഈ ലോകം മാറിയതായി സ്വയം അംഗീകരിക്കണം. ഉപഭോക്താവ് മാറി, കച്ചവടം മാറി, മത്സരം മാറി എന്ന് കാണാൻ സാധിക്കണം. 2. വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള മെയ്വഴക്കം ഉണ്ടാകണം. കോവിഡ് സാങ്കേതികമായി മുന്നേറാൻ വിവിധ അവസരങ്ങൾ നമുക്ക് തന്നു. 3. പൊളിച്ചെഴുത്താണ്. ഇത് അടിസ്ഥാനപരമായ മാറ്റത്തിന്റെ സമയമാണെന്ന് എല്ലാവരും ഓർക്കണം. എല്ലാവർക്കും ഇന്റർനെറ്റിലൂടെ വളരാൻ സാധിക്കും. അതിനായി നാം ഒരു വിദ്യാർത്ഥിയായി മാറണം. ഇതുവരെ ചെയ്യാത്ത പഠിക്കാത്ത കാര്യങ്ങൾ കോവിഡ് കാലത്ത് മനസ്സിലാക്കാൻ പലരും പുതുതായി ശ്രമിച്ചു. വീട്ടിലെ കുട്ടികൾ അമ്മമാരെയും അമ്മുമ്മമാരെയും ഇന്റർനെറ്റിലൂടെ പലവിധ കാര്യങ്ങൾ പഠിപ്പിച്ചതാണ് കോവിഡ് കാലത്ത് നാം എല്ലാവരും കണ്ടത്. ഡിജിറ്റൽ മേഖലയിൽ പഠിക്കുന്നതിനും മുന്നേറുന്നതിനും ഒരിക്കലും പ്രായം തടസ്സമല്ലെന്നും തെളിയിച്ച ഒരു കാലമാണ് കോവിഡ് കാലം. ന്യൂസ് ഡെസ്ക്, കർമാനസ്.